friends, it's me Anaka. Welcome back to AcHuS vlog. Now, we are going to show you all the videos. Now, I am going to show you a requested video. I am going to show you a comment on this video. I am going to show you a cooking video. I am going to show you a cooking video. If you are watching this video, please subscribe, like, comment, share. If you are watching this video, please enable the bell icon. If you are watching this video, please request the videos. We are doing these videos. We are doing Avial. നമുക്ക് അവിയലിൽ ഒരുപാട് വെജിറ്റബിൾസ് കാണും ഞങ്ങൾ ഇപ്പോ ഫസ്റ്റ് കട്ട് ചെയ്യാൻ എടുത്ത ക്യാരറ്റ് ആണ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എടുക്കുക നമ്മൾക്ക് എത്രത്തോളം വേണം അതിന്റെ ഒരു അളവിലാണ് നമ്മൾ വെജിറ്റബിൾ എടുക്കുക ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ക്യാരറ്റ് മതി അപ്പോൾ ഞങ്ങൾ രണ്ട് ക്യാരറ്റ് എടുത്ത് അപ്പോൾ ദേ ഈ കട്ട് ചെയ്യുന്ന ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞങ്ങൾ ഇപ്പോ തീരെ കട്ട് ഇല്ലാതെ അത്യാവശ്യം തീരെ കട്ട് ഇല്ലാതെയാണ് ഞങ്ങൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക മാക്സിമം ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞങ്ങൾ ക്യാരറ്റ് അരിയാൻ ഇത്രയോട് സുഖമായതുകൊണ്ട് കൈകൊണ്ട് കട്ടിംഗ് ബോർഡ് യൂസ് ആക്കാതെയാണ് അരിഞ്ഞത് ബാക്കിയെല്ലാം ഞങ്ങൾ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് അരിയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കായയാണ് പച്ചക്കായ ഇതാ ഈ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ അതുപോലെ തന്നെയാണ് പച്ചക്കായ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ട് പച്ചക്കായ എടുത്തിട്ടുള്ളത് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ ശേഷം എല്ലാ വെജിറ്റബിളും നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാവുന്നതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ എല്ലാ വെജിറ്റബിളും ഒരുമിച്ചാണ് വെക്കുക ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം അതായത് ജസ്റ്റ് ഒന്ന് വെന്ത ശേഷം ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങാക്കായ മാത്രമാണ് മുരിങ്ങാക്കായ പെട്ടെന്ന് ഉടയുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബാക്കി വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത ശേഷം മാത്രമേ ഞങ്ങളിവിടെ ഇട്ട് കൊടുക്കാറുള്ളൂ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പയറാണ് പയറും അത്യാവശ്യം അളവിൽ മതി അതായത് ഒരു നിങ്ങൾ എത്ര എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള അളവിൽ മതി ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ അധികം വെജിറ്റബിളും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതാ ഈ ഒരു സൈസിൽ അരിഞ്ഞെടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ചേനയാണ് ചേന ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ചേന എല്ലാം മേമ തന്നെ കട്ട് ചെയ്യുന്നത് കൈ ചേനയ്ക്ക് അരിഞ്ഞാൽ കൈ ചൊറിയില്ലേ അപ്പം ഞാൻ അരിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ചേന കട്ട് ചെയ്ത് ഒത്തിരി വലിയ പീസൊന്നും വേണ്ട കുറച്ച് ചെറിയ പീസ് മതി അപ്പം കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ തോലി ചെത്തിക്കളയാം തോലി ചെത്തിക്കളയാം നന്നായിട്ട് തോലി ചെത്തിക്കളയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ക്യാരറ്റൊക്കെ അരിഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഞങ്ങൾ ചേനയൊന്നും ഒരുപാട് അളവിലെടുത്തിട്ടില്ല കുറച്ച് അളവിലെടുത്തിട്ടുള്ളൂ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത ശേഷം നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ ചേനയും നമുക്ക് ഇട്ട് വയ്ക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മളെ ചേനയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ പച്ചക്കായും അതുപോലെ തന്നെ ക്യാരറ്റും പയറൊക്കെ കട്ട് ചെയ്ത് വെച്ച പാത്രത്തിൽ തന്നെ നമ്മൾ ഇതിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടേ ഞങ്ങളിപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുന്ന പാത്രത്തിലിട്ടു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഒത്തിരി ഒന്നും വെള്ളം ഒഴിക്കരുത് ഒരു പാക അളവിൽ വെള്ളം ഒഴിക്കുക നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ കാണിക്കും ഒത്തിരി അളവിലൊന്നും ഒഴിക്കരുത് കുറച്ച് പാകം കാരണം നമ്മൾ തൈരൊക്കെ ഇനി ചേർക്കാനുള്ളതുകൊണ്ട് അത്യാവശ്യം അളവിൽ വെള്ളം ഒഴിക്കുക അപ്പോൾ നിങ്ങൾ പാകത്തിനനുസരിച്ച് ഉപ്പിടുക ഉപ്പൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇടാവുന്നതാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം അതുപോലെ മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി നമുക്ക് പാകത്തിന് അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിളും നമ്മളിതിലിട്ടിട്ടുണ്ട് മുരിങ്ങാക്കായ നമ്മളിട്ടിട്ടില്ല അത് ജസ്റ്റ് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത ശേഷം മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കൽ പിന്നെ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി ഇതാ ഇത്രത്തോളം വെള്ളം ഒഴിച്ചാൽ മതി അധികമൊന്നും വെള്ളം ഒഴിക്കണ്ട ഇത് അടച്ചു വയ്ക്കാം
അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്, അതായത് ചെറുതായിട്ടൊന്ന് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ഞങ്ങൾ മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കൽ. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ മുരിങ്ങാക്കായ ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് ഉടയാതെ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ എല്ലാ വെജിറ്റബിളിനും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് മുരിങ്ങാക്കായെല്ലാം ഉടഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒപ്പം ഇട്ടെന്ന് വെച്ച് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ഉടഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നല്ലൊരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് വേണ്ടത്. നമുക്ക് നല്ലൊരു പാത്രം വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ അവിയൽ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വെന്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ അത്യാവശ്യം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുളിയൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് തോനെ തൈര് ഒഴിക്കാം. ഇനി പുളി അധികം വേണ്ടെന്നാണെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. ഞങ്ങളിപ്പോൾ അത്യാവശ്യം അളവിൽ തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കുക, നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. നമ്മുടെ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തും തൈരായിക്കോട്ടെ, നല്ല രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അവിയലിൻ്റെ ഏകദേശം ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഏകദേശം സ്മെല്ല് നമുക്ക് വന്നു തുടങ്ങും. തൈര് ഒഴിക്കുമ്പോഴാണ് നമ്മൾ അവിയലിൻ്റെ സ്മെല് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടെ നല്ലൊരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ദാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ അതും നമുക്ക് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ കുറച്ച് അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് നല്ലൊരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച് ശേഷം നമ്മുടെ അവിയൽ റെഡി ആയിരിക്കും. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ എല്ലാ പണിയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇപ്പോൾ നല്ല സ്മെല്ലുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കുക്കിംഗ് വീഡിയോ പോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.